ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 8th സീസൺ നവംബർ 19 ഗോവയിൽ വെച്ച് ആരംഭിക്കാനിരിക്കെ ISL ടീമുകളെല്ലാം അവരുടെ പ്രീ സീസൺ പരിശീലനം എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ISL വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ റൗണ്ട് ഓഫ് പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ISL ടീമുകളെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചും ISL പുതിയ വാർത്തകളെല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന നിലയിൽ ഇത്തവണത്തെ ISL വിദേശ താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരവ് ഇന്ത്യൻ ഫുട്ബോളിന് ലോകമെമ്പാടും സ്വീകാര്യത നേടിക്കൊടുത്തു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാവില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി താരങ്ങളാണ് ISL കളിക്കാനായി എത്തുന്നത്. ഇത്തവണ ലീഗിൽ വിദേശ താരങ്ങളുടെ എണ്ണം കുറച്ചെങ്കിൽ കൂടി ഇതിൽ മാറ്റമൊന്നുമില്ല. 31 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇത്തവണ ISL കളിക്കാനായി ഒരുങ്ങുന്നത്. ISL 8th സീസണിലും വിദേശ താരങ്ങളുടെ കാര്യത്തിൽ സ്പെയിൻ തന്നെയാണ് ഏറ്റവും മുൻപിലുള്ളത്. ടീമുകൾക്ക് ആകെ സൈൻ ചെയ്യാവുന്ന വിദേശ താരങ്ങളുടെ എണ്ണം 7-6 കുറച്ചെങ്കിലും ഇപ്പോഴും ISL സ്പാനിഷ് താരങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം. 11 ക്ലബുകളുള്ള ISL 16 താരങ്ങൾ സ്പെയിനിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷം 24 സ്പാനിഷ് താരങ്ങളാണ് ISL കളിച്ചിട്ടുണ്ടായിരുന്നത്. പതിവ് പോലെ FC ഗോവ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പാനിഷ് താരങ്ങളെ ടീമിൽ എത്തിച്ചിട്ടുള്ളത്. ഏഷ്യൻ താരം ഒഴികെ ഗോവയുടെ ബാക്കി 5 താരങ്ങളും സ്പെയിനിൽ നിന്നുള്ളവരാണ്. 4 സ്പാനിഷ് താരങ്ങളുള്ള ഒഡീഷയാണ് 2nd സ്ഥാനത്ത്. ചെന്നൈയിൻ FC, ബെംഗളൂരു, ജംഷഡ്പൂർ, ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബുകളിലാണ് ഇത്തവണ സ്പാനിഷ് താരങ്ങളില്ലാത്തത്. കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും മാത്രമായിരുന്നു സ്പാനിഷ് താരങ്ങൾ ഇല്ലാതിരുന്നത്. വിദേശ താരങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് സ്പാനിഷ് താരങ്ങളുടെ വരവ് തടഞ്ഞ ഒരു പ്രധാന ഘടകമെന്ന് പറയേണ്ടി വരും. ISL 8th സീസണിൽ പ്രാധാന്യം കൂട്ടിയ മറ്റൊരു വിദേശ രാജ്യമാണ് ബ്രസീൽ. 10 ബ്രസീലിയൻ താരങ്ങളാണ് ഇത്തവണ ISL കളിക്കാനായി ഒരുങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ ഇത് 8 ആയിരുന്നു. അലൻ കോസ്റ്റ, ബ്രൂണോ റാമിറസ്, ക്ലീറ്റൻ സിൽവ എന്നീ 3 ബ്രസീലിയൻ താരങ്ങളുള്ള ബംഗളൂരു FC ആണ് ഇക്കാര്യത്തിൽ മുൻപിലുള്ളത്. മുംബൈ സിറ്റി FC ജംഷഡ്പൂർ FC 2 ബ്രസീലിയൻ താരങ്ങൾ കളിക്കുന്നുണ്ട്. ഇക്കുറി എത്തിയ ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡുള്ളത് ഒഡീഷ സൈൻ ചെയ്ത ജൊനാദസ് ഡി ജെസ്യൂസിനാണ്. കോംഗോ, ഇറാൻ, മലേഷ്യ, കിർഗിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങളിൽ നിന്ന് വിദേശ താരങ്ങൾ ആദ്യമായി ഇക്കുറി ISL കളിക്കാനായി എത്തുന്നുണ്ട്. കോംഗോയുടെ പ്രിൻസ് ഇബാറയും ഇറാന്റെ ഇമാൻ ബസാഫയും ബംഗളൂരുവിനായാണ് കളിക്കുന്നത്. കിർഗിസ്ഥാന്റെ മിർലാൻ മുർസേവ് ചെന്നൈയിൻ FC മലേഷ്യയുടെ ലിറിഡൻ ക്രാസ്നഗി ഒഡീഷ FC ഭാഗമാണ്. ജംഷഡ്പൂർ FC ക്യാപ്റ്റൻ പീറ്റർ ഹാട്ട്ലി മാത്രമാണ് ഇക്കുറി ISL ഇംഗ്ലീഷ് പ്രതിനിധി. 3 ക്രൊയേഷ്യൻ താരങ്ങളും ഇത്തവണ ISL കളിക്കുന്നുണ്ട്. സ്ലൊവേനിയ, മോണ്ടിനെഗ്രോ, ലിത്വാനിയ, പോളണ്ട്, അതുപോലെ അയർലാൻഡ്, ഫിൻലാൻഡ്, സ്കോട്ട്ലാൻഡ്, ഹംഗറി, ബോസ്നിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ISL മറ്റു യൂറോപ്യൻ പ്രതിനിധികൾ. ആഫ്രിക്കയിൽ നിന്ന് കോംഗോയ്ക്ക് പുറമെ നൈജീരിയ, സെനഗൽ, മൊറാക്കോ, മൗറിറ്റാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ISL കളിക്കാനായി എത്തുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ബ്രസീലിന് പുറമെ അർജന്റീനയിൽ നിന്നും യുറുഗ്വേയിൽ നിന്നുള്ള താരങ്ങളുമുണ്ട്. ഇവർക്ക് പുറമെ ജമൈക്ക, ഫിജി, ഓസ്ട്രേലിയ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളുമാണ് ഇത്തവണ ISL കളിക്കാനായി എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ISL 8th സീസൺ കളിക്കാനായി വിദേശ താരങ്ങൾ എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ISL ടീമുകളുടെ സ്കോഡ് അനാലിസിസും അതുപോലെ തന്നെ ISL മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം.